എന്താണ് നടക്കാൻ പോകുന്നത്? ഇന്ന് സ്പോട്ട് എവിക്ഷൻ തന്നെയാണോ? ഒരാളെ ഇന്ന് അവര് പറയുന്നത് പോലെ മറ്റ് ബിഗ് ബോസുകളിലൊക്കെ നടന്ന പോലെ പുറത്താക്കുമോ? അതെ, അതാരായിരിക്കും? ആരായിരിക്കുമോ? ശോഭയായിരിക്കുമോ? വിഷ്ണു ആയിരിക്കുമോ? അതോ വേറെ ആരെങ്കിലും? മിഥുനായിരിക്കുമോ? അപ്പൊ എന്താണ് നടക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പരിപതി. വീഡിയോ അതിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അത് പ്രാങ്ക് ആയിരിക്കും എന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് പ്രാങ്ക് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അതെ, പ്രാങ്ക് ആണ് എന്നാണ് തോന്നുന്നത്. പ്രാങ്ക് തന്നെയാണ്. പ്രാങ്ക് ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസും ഉള്ളത്, അല്ലേ? വേറെ എന്താവാൻ? ആരെ പുറത്താക്കാൻ, അല്ലേ? പുറത്താക്കിയാലും അത് നഷ്ടം തന്നെയാണ്, ആരെ പുറത്താക്കിയാലും. കാര്യം ഇപ്പം ഉള്ളതിൽ വെച്ചിട്ട് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ അവർ വോട്ടെടുക്കുമ്പോൾ കിട്ടുന്നത് ശോഭേനെ ആയിരിക്കും, അല്ലെങ്കിൽ മാരാരെ ആയിരിക്കും. അപ്പം ബാഗ് എടുത്ത് പുറത്ത് പോകുമ്പോൾ അല്ല ഇത് പ്രാങ്ക് ആണ് എന്ന് ബിഗ് ബോസ് പറയും, അല്ലേ? പറയാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പം ശോഭ കെട്ടും പാണ്ഡവൊക്കെ കെട്ടി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കറക്റ്റ് തന്നെ ബിഗ് ബോസ് പറയുകയാണ് ഇത് പ്രാങ്ക് ആണ് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ മാരാരെല്ലാം കൂടെ പൂട്ടിക്കെട്ടി വരെയാണ് ബാഗും ഒക്കെ ആയിട്ട്, എന്തായാലും പോവാം, അപ്പോൾ പ്രാങ്ക് ആണ് എന്നുള്ള സംഭവമായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. നടക്കാനുള്ള ചാൻസും അത് തന്നെ ആവാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പ്രാങ്ക് തന്നെ ആയിരിക്കും, അല്ലേ? അല്ലാതെ ഒരിക്കലും ഒരു സ്പോട്ട് എവിക്ഷൻസ് നടക്കാൻ ചാൻസ് ഇല്ല. ബിഗ് ബോസിൽ എല്ലാവരും പറയുന്നത് മലയാളം ബിഗ് ബോസിൽ ഒരിക്കലും സ്പോട്ട് എവിക്ഷൻസ് വരില്ല ചേച്ചി, ഒരിക്കലും വരാൻ പോണില്ല, ഒരിക്കലും ഔട്ടാക്കാൻ പോകുന്നില്ല. അത് പ്രാങ്ക് തന്നെയാണ് സുഹൃത്തുക്കളെ, അത് പ്രാങ്ക് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നത്തെ ടാസ്ക് നല്ലത് നടക്കുമോ എനിക്കറിയില്ല, അത് കണ്ടിന്യൂ ചെയ്യുമെന്നറിയില്ല. ചിലപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഗ്രാഫ് വരപ്പിക്കുമായിരിക്കും. ഇത് എന്തിനാണ് വരപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോഴും നമുക്ക് ആർക്കും അറിയത്തില്ല. കാര്യം ഇവരെല്ലാം ഓൾറെഡി പറഞ്ഞതാണ് ഇവരുടെ ലൈഫിനെ കുറിച്ചിട്ട്. പിന്നെയും അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് എന്ത് പറയിപ്പിച്ചിട്ട് പ്രസന്റേഷൻ സ്കില്ലാണോ നോക്കുന്നത്? ചിലപ്പോൾ അവരുടെ മൈൻഡ് സ്ട്രെങ്ത് ആയിരിക്കും നോക്കുന്നത്. അത് പിന്നെ ഓൾറെഡി കഥ പറച്ചിൽ ടാസ്കിൽ ഇവർക്ക് വന്നതാണല്ലോ. കഥ പറച്ചിൽ ടാസ്കിൽ ഓൾറെഡി അവരുടെ മെന്റൽ സ്ട്രെങ്ത് അറിയണമെങ്കിൽ അവർ എന്തൊക്കെ ജീവിതത്തിലൊക്കെ കടന്നുപോയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഓൾറെഡി അവരുടെ ആ ഒരു ഫ്ലക്ച്വേഷൻ വരും. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഈ ടാസ്കിൽ അവർ കുറച്ചും കൂടെ നല്ല രീതിയിലാണ് ചെയ്തത്. മിഥുനും മാത്രമേ ഉള്ളൂ ആ ഒരു, മിഥുനും റനീഷയ്ക്കും വന്നിട്ടുണ്ട് കുറച്ചൊരു വിഷമം. വിഷ്ണുവൊക്കെ നല്ല പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ടാസ്ക് ചെയ്തത്. അല്ലാതെ ഓ ജീവിതത്തിലെ ഓരോ വിഷമങ്ങളും, വിഷമം വരും നമുക്ക്, പക്ഷേ അതിൽ താഴ്ചകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ മൂഡ് അങ്ങ് ഡിമ്മായി പോയി. ആക്ച്വലി അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഫോൺ ബൂത്ത് ടാസ്ക്കാണ്. ബിഗ് ബോസിലെ വീട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഫോൺ ബൂത്തോ ഒരു കോൾ സെൻ്ററോ അല്ലെങ്കിൽ അതുപോലത്തെ ടാസ്ക്കാണ് അവർ പ്രതീക്ഷിച്ചിരുന്ന ടാസ്ക്. പക്ഷെ അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒട്ടുമേ റിയാക്ട് ചെയ്യാൻ ആവശ്യമില്ലാത്ത റിയാക്ഷൻസ് ഒന്നും, ഒരു ഗെയിമും കളിക്കേണ്ട ആവശ്യമില്ലാത്ത, ഒരു എൻ്റർടൈൻമെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ടാസ്ക്കായിപ്പോയി. അവരെ മെൻ്റലി അവരെ കുറച്ച് വീക്കാക്കും എന്നല്ലാണ്ട് ഇന്നലെ റിനോഷിനെയും അവരെയൊക്കെ കുറച്ച്, റിനോഷിൻ്റെ ഗെയിമിനെയൊക്കെ കുറച്ച് എക്സ്പോസ് ചെയ്തു, ഡബിൾ സ്റ്റാൻഡ് പുറത്ത് വന്നു. അതാണ് ഇന്നലെ നടന്നത്. പക്ഷെ ഇന്ന് എന്ത് നടക്കും? ഇന്നൊന്നും കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. എല്ലാവരും വന്നിട്ട് അത് ഗ്രാഫ് വരച്ചിട്ട് പോവത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ടാസ്ക് ചേർക്കുമ്പോൾ ഇന്ന് വെറും ഒരു എന്താ അതിൻ്റെ ആവശ്യമില്ലാത്തൊരു ടാസ്ക്കായിപ്പോയി. അതുപോലെ തന്നെ ഇന്നത്തെ ട്വിസ്റ്റും ഇത് തന്നെയാണ്, ഒരു പ്രാങ്ക് തന്നെയാണ് ഇന്നത്തെ ട്വിസ്റ്റും നടക്കാൻ പോകുന്നത്. ഡബിൾ എവിക്ഷൻസ് ഉണ്ടാവുമോ സിംഗിൾ എവിക്ഷൻ ഉണ്ടാവുമോ എന്ന് കണ്ടറിയാം. പക്ഷെ ഡബിൾ എവിക്ഷൻ വരേണ്ട സമയവും കഴിഞ്ഞിരിക്കുകയാണ്. വോട്ടിങ്ങിൽ മിഥുനും ഏറ്റവും കൂടുതൽ കുറഞ്ഞ്, ഇപ്പം പോളിലൊക്കെ കിടക്കുന്നത് മിഥുൻ്റെയും സെറീനയും ഷിജുവാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിലും മിഡ് വീക്ക് എവിക്ഷനായിട്ട് നമ്മൾ ഇന്ന് നടത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ അന്നൊന്നും നടന്നിട്ടില്ല. അത് നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഒരു എവിക്ഷനൊന്നും നടന്നിട്ടില്ല, ഒരു പ്രാങ്ക് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഡബിൾ എവിക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ഈ ആഴ്ച, ഈ ആഴ്ച. അപ്പോൾ നമുക്ക് പ്രാങ്ക് ആണെന്ന് വിചാരിച്ച് തന്നെ നമുക്ക് കാത്തിരിക്കാം. ആ പ്രാങ്കിന് വേണ്ടിയിട്ട് ഇന്ന് അവരെല്ലാവരും ഇവിടെ തളർന്നിരിക്കുകയാണ്. ഒന്നുമില്ല, ടാസ്കും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നായിരിക്കുമായിരിക്കും സ്പോട്ട് എവിക്ഷനുമായിട്ട് ഷിജു വരുന്നത് ബുക്കുമായിട്ട്. അപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടത് ചിലപ്പം ശോഭയുടെ ആയിരിക്കും. ശോഭ ബാഗൊക്കെ പറക്കി, സാരിയൊക്കെ 100 സാരിയൊക്കെ പറക്കി അടിയിൽ വെച്ച് പോകുമ്പോഴായിരിക്കും ബിഗ് ബോസ് പറയണത് വേണ്ട എന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആകാംക്ഷയോടെ. അത് പ്രാങ്ക് തന്നെ ആയിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കാം. അപ്പം അടുത്ത വീഡിയോയും ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരേക്കും ബൈ.